ഇത് അവരാന്നാ തോന്നുന്നേ. ആരാ? എന്ത് വേണം? നീതേ അമലൊക്കെ എവിടെ? അയ്യോ, അവരാരും ഇവിടെ ഇല്ല. ഞങ്ങള് മണിക്കുട്ടിയുടെ പേരൻസ്. ഇത് മണിക്കുട്ടിയുടെ അനിയത്തി. മനസ്സിലായി. എന്തായാലും അവരിവിടെ ഇല്ല. ആ, അവരെവിടെ പോയി? അത് ഞങ്ങൾക്കറിയില്ല. അവരങ്ങനെയാ. ആ നീതയ്ക്ക് എവിടെയെങ്കിലും പോകണമെന്ന് തോന്നിയാ അവരങ്ങ് പൊക്കളയും. ഞങ്ങള് മണിക്കുട്ടി ഒന്ന് കാണാൻ വന്നത്, പ്രത്യേകിച്ച് മുത്തിന്. അവർ ഞങ്ങളോട് പറയാതെ എങ്ങും പോവില്ല. നിങ്ങൾ വെറുതെ നുണ പറയുന്നതാ. ഇത് അശ്വതി, അമലിന്റെ പെങ്ങള. ഞാൻ അളിയൻ. ഞങ്ങൾ എന്തിനാ വെറുതെ അവരുടെ കാര്യത്തിൽ നുണ പറയുന്നു? പക്ഷേ എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു കാര്യം ചെയ്യൂ, ഞാൻ പറയുന്നത് മാഡത്തിന് വിശ്വാസമില്ലെങ്കിൽ അതായിരുന്നു നോക്ക്. ഞങ്ങൾ ഈ വക തർക്കത്തിനൊന്നും വന്നതല്ല, മണിക്കുട്ടിയെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം വന്നതാ. അതാ ഞാൻ പറഞ്ഞത്, അവരിവിടെ ഇല്ലാന്ന്. അത് വിശ്വാസമില്ലാത്തവർക്ക് അതായിരുന്നു നോക്ക്. വാ, കേറി നോക്ക്. ആ, കേറി നോക്കണം മാഡം. വാ. ഞങ്ങൾ പറഞ്ഞിട്ട് വിശ്വാസം ആകാഞ്ഞിട്ടല്ലേ. നോക്ക്, ഇവിടെയൊക്കെ അരിച്ചു പെറുക്കി നോക്ക്. അവിടെയുള്ള മുറിയിലും പോയി നോക്ക്. വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? എന്റെ കുഞ്ഞ് അവളുടെ ചേച്ചിയായ മണിക്കുട്ടിയെ കാണാതെ വിഷമിക്കുക. കുട്ടിയെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. വരവിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. അതൊന്നും ഇങ്ങോട്ട് വിളമ്പണ്ട. ഉണ്ണികളെ കണ്ടാൽ അറിയില്ലേ ഊരിലെ പഞ്ഞ. ഞങ്ങളുടെ ഊരില് പഞ്ഞ ഒന്നുമില്ല. അതൊക്കെ അറിയാവേ. ഇതാണ് ആ വട്ട് പിടിച്ച അമ്മയുടെയും വാടകയ്ക്കെടുത്ത മോളുടെ മുറി. മരിച്ച് മണ്ണടിഞ്ഞു പോയ മിന്നു മോളുടെ അപര. ഈ മുറിക്കകത്ത് കയറി നോക്ക്. കയറി നോക്കുന്നതിന് ഒരു വിരോധവും ഇല്ല, ഒറ്റ ഡിമാൻഡേ ഉള്ളൂ. ഒന്നും അടിച്ചോണ്ട് പോവരുത്. മര്യാദയ്ക്ക് സംസാരിക്കണം. ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല. ഞങ്ങൾ അത്തരക്കാരല്ല. പെറ്റു വളർത്തിയ കുഞ്ഞിനെ കണ്ടവരുടെ വീട്ടിൽ നടക്കടിച്ചപ്പോഴേ നിങ്ങൾ എത്രക്കാരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ദേ, ചങ്കില് കൊള്ളുന്ന വർത്തമാനം പറയരുത്. നിങ്ങളുടെ നാത്തൂന്റെ മാനസിക വിഷമം മാറാൻ ഡോക്ടറും അമലും എല്ലാവരും കൂടി ചേർന്ന് നിർബന്ധിച്ചപ്പോ ഞങ്ങൾ ചെയ്ത ഒരു ഉപകാരമാണിത്. പിന്നെ ഉപകാരം? ഇതൊക്കെ വല്ല മണ്ടന്മാരോടോ മണ്ടികളോടോ ചെന്ന് പറ. എന്റെ അമലേട്ടനും നീതേട്ടത്തിയൊക്കെ സമ്പത്തിൽ മുങ്ങി കിടക്കുന്നവരാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടല്ലേ സ്വന്തം കുഞ്ഞിനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. നിങ്ങൾ ഇനി അനാവശ്യം പറയാനാണ് ഭാവമെങ്കിൽ ഞങ്ങൾ ആരാണെന്ന് നിങ്ങളെ അറിയിച്ചിട്ടേ പോകൂ. എന്തറിയാനാ മാഡം, ഇതെല്ലാം പകല് പോലെ എല്ലാവർക്കും വ്യക്തമല്ലേ. ആരെങ്കിലും വട്ടുപിടിച്ച് സദാസമയം വെട്ടുകത്തി എടുത്ത് നടക്കുന്ന ആ പെണ്ണുമ്പിള്ളക്ക് സ്വന്തം കുഞ്ഞിനെ കൊടുക്കുവോ? അപ്പോ അത് കാശിനു വേണ്ടി തന്നെയല്ലേ.